ഇരിക്കുന്നത് കണ്ടോ പതിനായിരക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന ഈ സദസ്സിൽ വെച്ചാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാം പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കാണാനും കേൾക്കാനും അറിയാനും അവർക്ക് കഴിയും അതിന് ഉത്തരം ചെയ്യാനും അവർക്ക് കഴിയും അവർ എഴുതിവിടുകയും പ്രസംഗിക്കുകയും സംവാദങ്ങളിൽ വാദിക്കുകയും ചെയ്യുന്ന അള്ളാഹു മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ പുണ്യമാണ് എന്ന് വാദിക്കുന്ന ആ വാദം ഇവർ ആവർത്തിക്കുന്നത് മുസ്ലിം സമൂഹമേ നിങ്ങൾ കേൾക്കുന്നില്ലേ അതുകൊണ്ട് തീർച്ചയായും നാം ഏറ്റവും ചുരുങ്ങിയത് ഇവരെ ഇവർ ഏതോ എന്തോ ലാഭത്തിനു വേണ്ടി മാത്രം നടക്കുന്ന ഒരു വിഭാഗമാണ് ഇതുവരെയും നിങ്ങൾ ചിന്തിച്ചു നോക്ക് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ഞാൻ അവിടെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിൽ സ്വർഗം ചോദിച്ചിട്ടില്ല എന്ന ആ വാദം ഞാൻ ഇവിടെ ഇതാ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അങ്ങനെ സ്വർഗം ചോദിക്കാത്തത് കൊണ്ടാണ് അതിൽ സ്വർഗം ചോദിക്കാനുള്ള ആഹ്വാനമില്ലാത്തത് കൊണ്ടാണ് സ്വഹാബത്തൊന്നടങ്കം ആ സ്വഹാബത്ത് മുഴുവനും ആ നിലയിൽ ആ ഹദീസിന്റെ വെളിച്ചത്തില് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാതിരുന്നത് താബിഉകൾ ചോദിക്കാതിരുന്നത് താബിഉത്താബിഉകൾ ചോദിക്കാതിരുന്നത് ആ ഉത്തമ നൂറ്റാണ്ടുകളിൽപ്പെട്ട ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പറയണം അതല്ലെങ്കിൽ ഇതൊന്നും പാടില്ല ഇസ്തിസ്ബാഹ് മാത്രമേ പറ്റൂ ഇസ്തിദ്ആഹ് മാത്രമേ പറ്റൂ ഇസ്തിദ്ആഹ് മാത്രമേ പറ്റൂ എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ വച്ച് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്കൊരു വ്യവസ്ഥ തയ്യാറാക്കി അതിനുവേണ്ടി ഒരു സംവാദം ചർച്ച വേണ്ട ചോദ്യോത്തരം മാത്രം വേണ്ട ഒരു സംവാദം തന്നെ ആകട്ടെ ഹഖ് തെളിയട്ടെ ഹഖ് ഏത് ഭാഗത്താണെങ്കിൽ അത് തെളിയട്ടെ ഇസ്തിസ്ബാഹും ഇസ്തിദ്ആഹും ജായിസാണ് അത് നല്ലതാണ് ഇബ്നു ഹജറൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ സുബിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ റഹ്മഹുമുല്ലാ പറഞ്ഞിട്ടുണ്ടല്ലോ വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസത്തു അദ്ദേഹം ഇസ്തിഗാസ അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആ ഇസ്തിഗാസ ആ ഇസ്തിഗാസ ഏതാണ് ഈ ഇസ്തിസ്ബാഹോ ഇസ്തിദ്ആഹോ ആണോ അതോ ഈ പറയുന്ന ഇതേ രൂപത്തിലുള്ള ഇസ്തിഗാസയാണോ നിങ്ങൾക്കൊന്ന് തെളിയിക്കാമോ മുജാഹിദുകൾക്ക് കിട്ടിയ മുതല ഏതാ ഉഷാറായി വളരെ ഉഷാറായിട്ട് സുബിക്കീബാവൊക്കെ പറഞ്ഞ് സമ്മതിച്ചു നാവൂപ്പനി പറഞ്ഞത് ശരി നിങ്ങൾ ഇതിനെ കൊണ്ട് നടന്നോളൂ ഞങ്ങൾക്ക് കാര്യമുണ്ട് നിങ്ങൾ ഒഴിവാക്കരുതേ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൻ്റെ സീഡി മുജാഹിദുകൾ തന്നെ വിതരണം ചെയ്യണേ എന്നൊരു അപേക്ഷ കൂടിയുണ്ട് ഞാൻ ചോദിക്കുന്നു ഒരാൾ വഴി അറിയാതെ നടന്നു പോകുമ്പോൾ ആ വഴിയിൽ വെച്ച് ജിന്നേ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് സക്കരിയ സലാഹി ജിന്നിനോട് തോടാൻ പാടില്ല എന്ന് ലബ്ബമൗലവി ഏതാണ് ശരി ഏതാണ് ശരി സക്കരിയ പറഞ്ഞതാണോ ശരി അതോ ഈ ഇരിക്കുന്ന ലബ്ബമൗലവി പറഞ്ഞതാണോ അപ്പൊ ഇവിടെ ശിർക്കുണ്ട് എന്ന് പറഞ്ഞ് പോയി ചാടിയതോ അയാളെ ഭാഷയിൽ തന്നെ ശിർക്കിന്റെ പാതാളത്തിലേക്ക് കാരണം എന്താ ജിന്നു സഹായി എന്തേ തൊടാത്തതിന് എന്തേ തൊടാത്തത് എന്ന് ചോദിച്ച റബിയ തങ്ങൾ മുശ്രിക്കാണോ എന്ന് ചോദിച്ചു അതിനെ തൊട്ടില്ല ഇമാമിങ്ങളെ നിർവചനം പറഞ്ഞ് ഇമാമിങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടില്ല എന്നിട്ട് അത് പറയുകയല്ലേ ചെയ്തത് റൂഹുൽ ബയാൻ ഞാൻ നേരത്തെ വായിച്ച ഇബാറത്ത് അതില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കയ്യിൽ അത് തരും നിങ്ങളെ കൊണ്ടൊന്ന് വായിപ്പിക്കും ഇസ്തിഗാസ അത് ശിർക്കല്ല അത് ഐനു തൗഹീദ് തൗഹീദ് തന്നെയാണെന്നാണ് ഇസ്മായിലുൽ ഹക്കി പറഞ്ഞത് അതൊക്കെ ഈ മൗലവി ഏറ്റെടുത്തത് കൊണ്ട് ഈ സംവാദം ഒരു വൻ വഴിത്തിരിവാണ് കേട്ടോ ഇൻഷാ അല്ലാ റൂഹുൽ ബയാനും ഇമാം ഈ മുഹയ്യത്തീൻ ഷെയ്ഖിന്റെ വാചകമൊക്കെ ഇവിടെ വരും യാതൊരു സംശയവുമില്ല ഇനി ഞാൻ ഇന്നുകൂടി പറയുന്നു ഞങ്ങൾക്ക് കിട്ടേണ്ടത് സക്കരിയ സലാഹി മുശരിക്കാണോ പറയണം പിന്നെ സുഹൃത്തെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അയാളെ പേര് മുനാഫിക്ക് എന്നാണ് മുസ്ലിമും കാഫിറിന്റെ ഇടക്ക് മുനാഫിക്ക് എന്നൊരു വകുപ്പുണ്ട് അത് പഠിക്കണം എന്ന് സുബിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് എന്തേ തെളിവായി ഉദ്ധരിക്കാത്തത് എന്തേ നിങ്ങൾ തെളിവ് ഉദ്ധരിക്കാതിരുന്നത് ഞാൻ ഇവിടെ വാദിച്ച ഇസ്തിഗാസയുടെ അതേ ശൈലിയിലുള്ള ഒരു ഇസ്തിഗാസ അത് അനുവദനീയമാണ് പുണ്യമാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല മുഴുവൻ പണ്ഡിതന്മാരും എതിരാണ് കണ്ടോ
ഉമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാ എന്നുള്ള ആയത്ത് ധരിച്ചുകൊണ്ട് ഇമാം റാസി നിങ്ങൾക്ക് വേണ്ടിയല്ല പറയുന്നത്, നിങ്ങൾക്ക് തഫ്സീറുകൾ പ്രശ്നമല്ല, ഹദീസുകൾ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല, ഇപ്പൊ സ്വഹാബത്തിനെ വരെ നിങ്ങൾ തള്ളിയ രൂപത്തിലേക്ക് നിങ്ങൾ എത്തിയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? കാരണം സ്വഹാബത്ത് ചെയ്യാത്ത ഒരു കാര്യം, സ്വഹാബത്ത് പറയാത്ത ഒരു കാര്യമാണല്ലോ ഇത്. റബിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വർഗം ചോദിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെ സ്വർഗം ചോദിച്ചുവെങ്കിൽ സ്വഹാബാക്കളിൽ ആരെങ്കിലും ഒരു ഒരു മഹാൻ ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചതായി തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റാത്ത സ്ഥിതിക്ക്, സ്വഹാബത്ത് ചോദിക്കാത്ത സ്ഥിതിക്ക്, മുൻഗാമികളായ പണ്ഡിതന്മാർ ആരും തന്നെ ചോദിക്കാത്ത സ്ഥിതിക്ക്, അത് നല്ലതാണ് പുണ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഇസ്ലാമിന്റെ ചരിത്ര പരമ്പര മുഴുവനും നിങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മഹാനായ ഇമാം റാസി തങ്ങൾ ഈ ആയത്തിന് അഥവാ ഉമൻ അഹ്സനു മിമ്മൻ ഉമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാ എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് വഅയ്ലൻ സഫീഹി തംബീഹുൻ ഈ ആയ ഇതിൽ ഉണർത്തലുണ്ട് അലാ ഫസാദി തരീഖത്തി മൻ ഇസ്തആന ബിഗൈറില്ലാ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരുടെ മാർഗം അവരുടെ തരീഖത്ത് ഫസാദാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരുടെ മാർഗം ഫസാദാണെന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയാൻ കാരണം? ഫഇന്നൽ മുശ്രിക്കീന മുശ്രിക്കുകൾ കാനു അവർ ആയിരുന്നു യസ്തഈനൂന അവർ സഹായം ചോദിക്കുന്നവരായിരുന്നു ബിൽ അസ്നാമി ബിംബങ്ങളോട് സഹായം ചോദിക്കുന്നവരായിരുന്നു. കേട്ടോ, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരുടെ തരീഖത്ത് ഫസാദാണ്, അത് നാശമാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം ഉദാഹരിച്ചത് എന്താണ്? മുശ്രിക്കുകൾ ബിംബങ്ങളോട് സഹായം ചോദിക്കുന്നവരായിരുന്നു. വയഖൂലൂന അയ്യോ യഖൂലൂന അവർ പറയുന്നതാണ് ഹാഉലായി ശുഫഅഉന ഇൻദല്ലാ അല്ലാഹുവിന്റെ അടുക്കൽ ഈ ബിംബങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നവർ പറയുന്നതാണ്. വദ്ദഹരിയത്തു വത്തബിഈയൂന അതേപോലെ തന്നെ പ്രകൃതിവാദികളും യസ്തഈനൂന ബില്ലഫലാക്കി അവർ ഫലക്കുകളോടാണ് ഗ്രഹങ്ങളോടാണ് ഗോളങ്ങളോടുമൊക്കെ സഹായം ചോദിക്കുന്നു. വൽകവാകിബി നക്ഷത്രങ്ങളോടും ചോദിക്കുന്നു. വത്തവാബിഇ തബാഇഇ പ്രകൃതിയോടും ചോദിക്കുന്നു. വഗൈരിഹ ഇതല്ലാത്ത പലതിനോടും ചോദിക്കുന്നു. ആ വയറിൽ എന്തൊക്കെ ഉൾപ്പെടും? അതെ, എല്ലാം ഉൾപ്പെടുന്നതാണ്. ആരൊക്കെ ആരോടൊക്കെ സഹായം ചോദിക്കുന്നു അവരൊക്കെ ഉൾപ്പെടുന്നതാണ്. വലയഹൂദു യഹൂദികൾ കാനൂ യഖൂലൂന യഹൂദികൾ പറയുമായിരുന്നു ഫീ ദഫ്ഇ ഇഖാബിൽ ആഖിറത്തി അൻഹും ആഖിറത്തിലെ ശിക്ഷ ഒഴിവായി കിട്ടുന്നതിന് അവർ പറയുന്നതാണ് ഇന്നഹും മിൻ ഔലാദിൽ അംബിയാ അവർ അംബിയാക്കളുടെ മക്കളാണ് ഞങ്ങളെ അല്ലാഹു ശിക്ഷിക്കൂല എന്ന് ജൂതന്മാരും പറയുമായിരുന്നു. വന്നസാറ അവരും നസാറാക്കളും കാനൂ യഖൂലൂന അവർ പറയുമായിരുന്നു സാലിസു സലാസ അല്ല മൂന്നാമത്തവനിൽ മൂന്നാമത്തവനാണ് മൂന്നാളുകളിൽ മൂന്നാമത്തവരാണെന്ന് അവരും പറയുമായിരുന്നു. ഫജമീഉൽ ഫിറഖി ഈ പറയുന്ന കൂട്ടരൊക്കെ തന്നെ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരുടെ തരീഖത്ത് ഫസാദാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. മുഅ്തസിലിയാക്കളും അവർ അവരുടെ യുക്തിയോട് സഹായം ചോദിക്കുന്നവരാണ്. ഇതി അന്നഹും യറൗന ത്വാഅത്തൽ മൂജിബത്തൽ സവാബിഹിം മിൻ അൻഫുസിഹിം അവർക്ക് സവാബി അവർക്ക് അമലുകൾക്ക് പ്രതിഫലം അനിവാര്യമാണ് വാജിബാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള മുഅ്തസിലിയാക്കള് അവർ ആരാധിക്കുന്നത് അവരുടെ സ്വന്തം യുക്തിയെ ആണ് യുക്തിയോടാണ് അവർ സഹായം ചോദിക്കുന്നത്. കണ്ടോ, ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നത് അത് വളരെ വൈകേടാണ് ഫസാദാണ്. അവരുടെ ശിക്ഷ കിട്ടുന്നതും അങ്ങനെ തന്നെയാണ്.
അതുകൊണ്ട് അവർ യുക്തിയെ ആരാധിക്കുന്നു. ഫഹും ഫിൽ ഹഖീഖത്തി ലാ യർജൂന ഇല്ലാ അൻഫുസഹും, അവർ യഥാർത്ഥത്തിൽ മുഅ്തസിലിയാക്കൾ ആഗ്രഹിക്കുന്നത് അവരുടെ സ്വന്തം യുക്തിയെ തന്നെയാണ്, അൻഫുസ് അവരുടെ നഫ്സുകളെ തന്നെയാണ്. വലാ യഖാഫൂന ഇല്ലാ അൻഫുസഹും വ അമ്മാ അഹ്ലു സുന്നത്തി, എന്നാൽ അഹ്ലു സുന്നത്തിന്റെ നിലപാടെന്താണ്? അല്ലദീന ഫവ്വദു തദ്ബീറ വ തക്വീന വൽ ഇബ്ദാഅ വൽ ഖൽഖ ഇലാ അൽ ഹഖ് സുബ്ഹാനഹു വ തആലാ. കണ്ടോ, സർവസവും അല്ലാഹുവിലേക്ക് ബരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന അഹ്ലു സുന്നത്തിന്റെ നിലപാടെന്താണ്? കണ്ട, അവരുടെ നിലപാടെന്താണ്? അവർ അല്ലാഹുവിലേക്ക് മാത്രം സമർപ്പിക്കലാണ്. ശരി, അതാണ് ഈ പറഞ്ഞത്. അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നവരുടെ മാർഗം പിഴച്ചതാണ് എന്നല്ലേ റാസി വായിച്ച് തെളിയിച്ചത്? ശരി, അത് തന്നെയാ സക്കരിയ സലാഹിയുടെ മാർഗം, അത് തന്നെയാ ജബ്ബാർ മൗലവിയുടെ മാർഗം, അത് തന്നെയാ ചെറിയ മുണ്ടത്തിന്റെ മാർഗം, അതാ മുജാഹിദിന്റെ മാർഗം. അഥവാ ഒരാൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെയും കാണുന്നില്ല, അപ്പോൾ ജിന്നേ ജിന്നേ